ഹായ് ഫ്രണ്ട്സ്, ഹിൽവാലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാംഗോ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടുമാങ്ങ ആയതുകൊണ്ടാണ്. സാധാ മാങ്ങയാണെങ്കിൽ വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം തന്നെ മതിയാവും. ഇതിലാവുമ്പോൾ അധികം നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നാട്ടുമാങ്ങയാണെങ്കിലും പുളിയുണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമുക്ക് ഇതുപോലെ റെഡിയാക്കി ചെത്തി നല്ലപോലെ റെഡിയാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിത് മിക്സിയിൽ ഇട്ടടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ നാര് കളഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ, ഇതുപോലെ നാര് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം മധുരം വേണം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് പാലാണ്, തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. 250 ml ഉണ്ട്. നമുക്ക് ഇതും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ഇരിക്കും. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിന് താഴെ ഇട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് തുടരെ തുടരെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുത്തില്ലേ നമ്മൾ കട്ട കെട്ടി പോകും. അതുകൊണ്ടാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഇളക്കുന്നത് മാറ്റി കൊടുക്കരുത്, ഒരു കാരണവശാലും കട്ട പിടിച്ചു പോകുന്നതുകൊണ്ടാണ്. നമുക്ക് തുടരെ തുടരെ 5 മിനിറ്റോളം നമ്മൾ ഇളക്കി കഴിയുമ്പോൾ നമ്മൾ റെഡിയായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ റെഡിയാക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അരിച്ചെടുക്കണം, അല്ലെ ചെറിയ കട്ടയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് മതി റെഡിയാക്കി എടുക്കാൻ. അല്ലെ പെട്ടെന്ന് തന്നെ തിക്കായി കഴിയും. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റോളം നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ ആയിട്ടുണ്ടാവും. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെറു പുളിയും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണിത്. ഇതുപോലെ ചെറിയൊരു ബബിൾസ് ഒക്കെ വന്നു കഴിയുമ്പം നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് 1 നുള്ള് നാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചേർത്ത് കൊടുക്കരുത്, 1/2 ടീസ്പൂണിനും താഴെ മതി. ഇതുപോലെ നമുക്ക് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് 2 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. പുതിയ വീഡിയോ ആയി വരുന്നവരെ ഓക്കെ, ബൈ.